പിണറായി വിജയനും റിയാസിനും കണ്ടകശനി ആണെന്ന് തോന്നുന്നു. ഒരു വശത്ത് തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് മകൾ വീണ വിജയനെ പൂട്ടാൻ ഇഡി ഒരുങ്ങിയിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഒരാൾക്കേ സാധിക്കൂ, സാക്ഷാൽ നരേന്ദ്രമോദിക്ക് മാത്രം. ഇനിയുള്ള ഓരോ മണിക്കൂറും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നിർണായകമാണ്. മകൾ അകത്തു പോകുമ്പോൾ അച്ഛന് മുഖ്യമന്ത്രി കസേര വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കരിമണൽ കമ്പനിയായ CMRL ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക് കമ്പനി ഉടമ വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങിയിരിക്കുന്നു. ചായയും ബിസ്ക്കറ്റും ഒന്നും കൊടുക്കാൻ വേണ്ടിയല്ല എന്തായാലും വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത, കമ്പനിയിലെ മുൻനിര ജീവനക്കാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഒന്നുകിൽ പിണറായി വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷിക്കണം, അതുണ്ടായില്ലെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയൊരു അറസ്റ്റ് ഇന്നോ നാളെയോ സംഭവിച്ചാൽ പോലും ആ നിമിഷം പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും. മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജിവെക്കും എന്ന് ഉറപ്പാണ്. കേരളത്തിലെ CPMന്റെ അടിവേരിളകാൻ പോകുന്ന ദിവസങ്ങളാണ് നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സംഭവിക്കാൻ പോകുന്നത്. മൂന്ന് കാര്യങ്ങളാണ് കോഴക്കഥയിൽ ED ഇനി ചോദിക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വീണയ്ക്ക് സാധിക്കുകയുമില്ല. വീണയുടെ പേരിലുള്ള കരിമണൽ കർത്താക്ക് എന്ത് സാങ്കേതിക സേവനവും ഉപദേശവുമാണ് നൽകിയത്? ഈ പണം കൊണ്ട് വീണ എന്ത് ചെയ്തു? വീണയുടെ കമ്പനി കമലാ വിജയന്റെ ശമ്പളം കൊണ്ട് കെട്ടിപ്പൊക്കിയതാണെന്നതിന് എന്താണ് തെളിവ്? രണ്ട് ദിവസമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പോകാനാകാതെ പിണറായി വിജയൻ മകളെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രപ്പാടിലാണ്. BJP നേതൃത്വത്തെ ഏത് തരത്തിലാണ് പിണറായി പ്രീതിപ്പെടുത്താൻ പോകുന്നതെന്ന് പിണറായിയുടെ ദാസന്മാർക്ക് മാത്രമേ അറിയൂ. ED മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ നിമിഷം വീണയുടെ നില പരിതാപകരമാകുമെന്നുറപ്പ്. മുഖ്യമന്ത്രിയുടെ വീടാൻ പോകുന്ന മകൾ വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ CMRL നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ED ഇപ്പോൾ പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനുള്ള അവസാനവട്ട നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയും. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ കമ്പനിയായ CMRL തമ്മിൽ വേറെയും ദുരൂഹ പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് സൂചന. ഇതിന്റെ തെളിവുകളുമായിട്ടാണ് ED വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത് എങ്കിൽ സംഗതിയുടെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിക്കും. നോട്ടീസ് നൽകിയിട്ടും ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഹാജരാകാതിരുന്ന സാഹചര്യത്തിൽ കർത്തയുടെ ആലുവയിലെ വീട്ടിൽ എത്തിയാണ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. CMRL കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെയും ചോദ്യം ചെയ്യാൻ ED നീക്കം നടത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. വീണ വിജയൻ കേസിൽ ED എന്താണ് കാര്യമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ ചോദ്യം. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കരാർ അനുസരിച്ച് പണം നൽകിയെന്നേ ഉള്ളൂ എന്നാണ് കരാട്ട് സഖാവിന്റെ വിശദീകരണം. രാജ്യത്തെ പലയിടത്തും ഉള്ളതുപോലെ കേരളത്തിലും ED രാഷ്ട്രീയ ഉപകരണമായി മാറിയെന്നാണ് ഈ സഖാവിന്റെ വാദം.